നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 535. ഓം ഗം ഗണപതയേ നമ ഓം സം സരസ്വത്തേ സ്വാഹ ഓം ശ്രീ ഗുരുഭ്യോ നമ ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമ നാരായണ 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 ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 535, 27 സർഗം. 27 സർഗം ശ്രീകൃഷ്ണ ലീലകൾ പാർട്ട് 2. അതിൽ 13 ശ്ലോകമാണ് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ് നിർത്തിയത്. കുറച്ച് അബ്രപ്റ്റായിട്ട് നിർത്തേണ്ടി വന്നു. വേണ്ടമാതിരി അത് ഫിനിഷ് ചെയ്യാൻ സാധിച്ചില്ല. അപ്പം എന്തായാലും 13 ശ്ലോകം എന്തായിരുന്നു ചോദിച്ചാൽ, ചന്തണ്ടലർ പൂവിനു ചമ്മി പോലെ ചന്തം തൊഴുത്തിൻ ചളി കൊണ്ടുമാർന്നും ഓടുന്ന കുഞ്ഞുങ്ങളെ അമ്മമാർ ചെന്നെടുത്തുടൻ പോർമുലയേകിടുന്നു. അത് കഴിഞ്ഞിട്ട് 14 ശ്ലോകം ഞാനൊന്ന് പറഞ്ഞു, പക്ഷെ മുഴുമിക്കാൻ പറ്റിയില്ല. ഒക്കത്തെടുത്തന്തിയിൽ നന്ദഗോപൻ നക്ഷത്രജാലങ്ങൾ നിറഞ്ഞ വാനം ചൂണ്ടിക്കൊടുത്തിടവേ ഉണ്ണി അമ്പാൽ നോക്കുന്നു മേൽപോട്ട് വിശാല ലോകം. എൻ്റെ സൃഷ്ടിവൈഭവമാണല്ലോ ഈ ലോകം. അദ്ദേഹത്തിന് ആത്മകഥ ആവാം. എന്നെ എൻ്റെ അച്ഛൻ ഒക്കത്ത് വെച്ചിട്ട് നോക്കടാ കുട്ട, ആകാശത്തുള്ള കോൺസ്റ്റലേഷൻ നക്ഷത്ര സമൂഹങ്ങളെ നോക്ക്, ചിലപ്പോൾ ബലരാമസ്വാമിയോട് ചോദിക്കുന്നുണ്ടാവും, രോഹിണി നക്ഷത്രത്തിനെ കണ്ടു ചോദിക്കുന്നുണ്ടാവും. ഞാൻ എൻ്റെ ഒരു ഭാവന പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ഇവിടെ ഒക്കത്തെടുത്ത് അന്തിയിൽ വൈകുന്നേരം സമയത്ത് നന്ദഗോപൻ നക്ഷത്രജാലങ്ങൾ നിറഞ്ഞ വാനം ആകാശം ചൂണ്ടിക്കൊടുത്തിടവേ ഉണ്ണി അമ്പാൽ നോക്കുന്നു മേൽപോട്ടു വിശാല ലോകം. ഞാനൊക്കെ വരുന്നവർക്കൊക്കെ, ബോംബെയിൽ വരുന്നവർക്കൊക്കെ വർളിയിൽ പ്ലാനറ്റോറിയം കാണിക്കാൻ കൊണ്ടുപോകും. ഞാനായിട്ട് ഒരിക്കലും ഒരു സാധനം കാണാൻ പോയിട്ടില്ല. അതിപ്പോൾ പിന്നെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ആണെങ്കിലും ശരി, എലിഫന്റ കേവ്സ് ആണെങ്കിലും ശരി, ആരൊക്കെ നാട്ടിൽ നിന്ന് വരണോ. കാരണം ഞാനൊരു ബീയിങ് എ ഗവൺമെൻറ് എംപ്ലോയി, എല്ലാവരുടെയും വിചാരം എനിക്ക് ലീവ് ഫ്രീ ആണോ? അങ്ങനെയല്ല, ലീവ് എടുത്തിട്ട് തന്നെ പോവുക. കാരണം എന്താ വിചാരിച്ചാൽ നമ്മൾക്കൊരു കടമയുണ്ട്, ഒരു കടപ്പാടുണ്ട്. ഞാൻ ആദ്യമായിട്ട് ഹൈസ്കൂളിലേക്ക് പോയപ്പോൾ, ഒന്ന് എൻ്റെ അച്ഛൻ പെങ്ങളുടെ മകളുടെ മകള് സിംഗപ്പൂരിൽ നിന്ന് എനിക്കൊരു ഷർട്ട് അയച്ചു തരുണ്ടായി. പിന്നെ എൻ്റെ ചെറിയച്ഛൻ്റെ മകൻ ഒരു ഹീറോ പെണ്ണ്, അത് എനിക്ക് തോന്നുന്നത് കോൾഗേറ്റ് പേസ്റ്റിൻ്റെ കവറിൻ്റെ ഉള്ളിലിട്ടിട്ട് റാപ്പ് ചെയ്തിട്ടൊക്കെയാണ് അദ്ദേഹം അയച്ചിട്ടുണ്ടായിരുന്നത്. എനിക്ക് ആദ്യം കിട്ടിയിട്ടുള്ള വലിയ പ്രസൻറ്റേഷൻസാണത്. പ്രമുഷയിലെ വേണമെങ്കിൽ ഒരു 62-63 കൊല്ലം മുമ്പേ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ 60 എന്ന് വേണമെങ്കിൽ പറയാം, എന്താ ഓട്ടെ. അപ്പം ഇവിടെ ഞാനത് എൻജോയ് ചെയ്തു. അരെ നന്ദഗോപുരം എങ്ങനെയാണ് കുട്ടികളെ ഒക്കത്ത് വെച്ചിട്ട് ആകാശം കാണിച്ചു കൊടുക്കുന്നത്, ഞാൻ എൻജോയ് ചെയ്തു മനുഷ്യയിലെ. ഇനി നമുക്ക് 15 ചോദ്യത്തിലേക്ക് പോവാം. വനങ്ങളിൽ കൂടി വരും നിലാവ് കാണിച്ചു തൻ കുഞ്ഞിനോളോതി നന്ദൻ വാർത്തിങ്കൽ വെള്ളിക്കസവിട്ട തൊപ്പി തുന്നിക്കൊടുക്കുന്നു പല ചെടിക്കും. പല ചെടികൾക്കും മരങ്ങൾക്കൊക്കെ വെള്ള തൊപ്പി തുന്നിക്കൊടുക്കുകയാണ് പൂർണ്ണചന്ദ്രൻ. ആ ഒരു ഭാവം. വനങ്ങളിൽ കൂടി വരും നിലാവ് കാണിച്ചു തൻ കുഞ്ഞിനോടോതി നന്ദൻ വാർത്തിങ്കൾ വെള്ളിക്കസവിട്ട തൊപ്പി തുന്നിക്കൊടുക്കുന്നു പല ചെടിക്കും. കുറച്ചൊരു കാവ്യഭംഗിയൊക്കെ ഉണ്ടെങ്കിൽ
ജീവിതം എന്താണെന്നാ പറയുക, അറ്റ് ഇറ്റ് സ്പീക്ക് അനുഭവിക്കാം. മുറ്റത്തു നിന്നച്ഛനോട് അമ്പിയെന്നു ചോദിച്ചു പാൽ പുഞ്ചിരി തൂകി മെല്ലെ. അപ്പോൾ അച്ഛനോട് കുസൃതി ചോദ്യം ഭഗവാൻ, എങ്ങനെ മുറ്റത്തു നിന്നച്ഛനോട് അമ്പിയെന്നു ചോദിച്ചു പാൽ പുഞ്ചിരി തൂകി മെല്ലെ. നിലാവൊഴുക്കിടിന ചന്ദ്രനേറെ നാണിച്ചിടും മട്ടിൽ മനോഹരാംഗൻ. അതായത് ഭഗവാന്റെ ചോദ്യങ്ങള് പൂർണ്ണചന്ദ്രനെ നാണിക്കുന്ന തരത്തിലാന്ന് പറഞ്ഞ എന്താ അർത്ഥം? അതിനേക്കാൾ കോമളനാണ് ഭഗവാൻ അർത്ഥമായി. മേലാപ്പിൽ മിന്നുന്ന രസക്കൊടുക്ക പോലുള്ള നക്ഷത്രം ഇതൊക്കെ വാനിൽ തൂക്കുന്നതാരെ. ഈ മണമാർന്ന പൂക്കൾ ചൂടിച്ചതാരിങ്ങിനെ പിച്ചകത്തിൽ. ഭഗവാൻ കുസൃതി ചോദ്യം ചോദിച്ചതാ നന്ദഗോപുരടുത്ത്. ഹരേ കൃഷ്ണ എന്ന് ഞാൻ എഴുതി വെച്ചു. അപ്പോൾ പറഞ്ഞു, മേലാപ്പിൽ മിന്നുന്ന രസക്കൊടുക്ക പോലുള്ള നക്ഷത്രം ഇതൊക്കെ വാനിൽ തൂക്കുന്നതാരെ. ഈ മണമാർന്ന പൂക്കൾ ചൂടിച്ചതാരിങ്ങിനെ പിച്ചകത്തിൽ. പിച്ചകച്ചെടിയിൽ വള്ളിയിൽ ഇത്രയൊക്കെ പൂവ് ആരെ തുന്നിപ്പിടിപ്പിച്ചത് അച്ഛ? ഉത്തരമുണ്ടോ? ഇല്ല അല്ലേ. അപ്പോൾ പൂമ്പാറ്റ പാറുന്നതിനർത്ഥമെന്തേ? നല്ലൊരു ചോദ്യമാണ്. പൂവിലെ മധു ഉണ്ണാനാണ് പൂമ്പാറ്റ പറക്കുന്നത് അല്ലേ. പൂമ്പാറ്റ പാറുന്നതിനർത്ഥമെന്തേ? പൈന്തന്നൽ വീശുന്നതിനർത്ഥമെന്തേ? വണ്ടിണ്ട മൂളുന്നതിനർത്ഥമെന്തേ? വാർകൊണ്ടൽ പായുന്നതിനർത്ഥമെന്തേ? മഴക്കാർഗനെ പറക്കും ആകാശത്തു കൂടെ, അതിനെന്താ അർത്ഥം? ഞണ്ടുകൾ മുരളണു, അല്ല ഞണ്ടുകളല്ല വണ്ടുകൾ മുരളണു. എനിക്ക് ത്രില്ലടിച്ചു ഞാൻ, സന്തോഷം സഹിക്കാൻ വയ്യ, ലഡു പൊട്ടി. അതുകൊണ്ടാണ് വണ്ടിനെ ഞണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ പൈന്തന്നൽ വീശുന്നതിനർത്ഥമെന്തേ? നല്ല പിന്നെ കുളിർക്കാറ്റ് വരണു അല്ലേ. പിന്നെയോ, നന്ദൻ തനിക്കുത്തരമേതു മാങ്ങാൻ ആശ്ചര്യമാർന്ന് ഈ വിധ മോദ്യമല്ലേ. ഈ കുട്ടിയോട് എന്താ പറയുക? ഈ ഇതിനുള്ള ഈ ചോദ്യത്തിന് എന്താ ഉത്തരം പറയുക? നന്ദൻ തനിക്കുത്തരമേതു മാങ്ങാ ആകാഞ്ഞ് ആശ്ചര്യമാർന്ന ഈ വിധ മോദ്യമല്ലേ. ഇതൊക്കെ ഓർത്തിയിടുകിൽ ഈശ്വരൻ്റെ വിലാസമെന്നേ പറയാവൂ കുഞ്ഞി. അതാണ് സത്യം. അങ്ങയുടേന്ന് പറയാത്തത് നന്നായി നന്ന്, എൻ്റെ കൈവിരുതല്ലേ മോനെ എന്നാണ് അർത്ഥം അല്ലേ. നണക്കസാധ്യമായിട്ടുള്ളത് എന്താ? അപ്പോൾ ഇതൊക്കെ ഓർത്തിയിടുകിൽ ഈശ്വരൻ്റെ വിലാസമെന്നേ പറയാവൂ കുഞ്ഞി. ഓരോന്നും ഓരോന്നും അത് എന്തതെന്തെന്നറിഞ്ഞിടാൻ വെമ്പിടും മമ്പുജാക്ഷൻ താമരക്കണ്ണൻ. ഓരോ കാര്യങ്ങളും അറിയാനുള്ള ജിജ്ഞാസ. സത്യം പറയട്ടെ, ഞാനിത് വായിച്ചു പഠിച്ച സമയത്ത് ഞാൻ ഉറങ്ങണ ഉറക്കത്തിൽ വിചാരിച്ചിട്ടില്ല ഇതിങ്ങനെ യൂട്യൂബിൽ പറയേണ്ടി വരുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. യൂട്യൂബ് തുടങ്ങണതിൻ്റെ അത്ര മുമ്പെയാണ് ഇത് ഉണ്ടായത്. നാട്ടിൽ വന്ന് ഒരു 2012-13 ഞാൻ ഈ പുസ്തകം വാങ്ങി വായിക്കണത്. അപ്പോൾ ഓരോന്നും ഓരോന്നും അതെന്തതെന്തെന്നറിഞ്ഞിടാൻ വെമ്പിട് മമ്പുജാക്ഷൻ ചോദിക്കയാണ് അച്ഛനോട്. അത് ഉദാരസച്ചിൽ ഘനശ്യാമള കോമളാങ്കൻ. ഉദാരസച്ചിൽ ഘനശ്യാമള കോമളാങ്കൻ. ഇനി ഇതിനേക്കാൾ എന്താണെന്നാ പറയുക, വിശേഷണങ്ങൾ എന്താ ചിലർക്ക് എനിക്കറിയില്ല. ഇനി 21-ാമത്തെ ശ്ലോകം ഞാൻ എൻസർക്കിൾ ചെയ്തിട്ടുണ്ട്. എന്താ നോക്കാം. കാണുന്നതോരോന്നും എടുത്ത് ഇതെൻ്റെ ഇതെൻ്റെയാണെന്നൊരു ചെയ്വ് പെയ്തൽ. കാണുന്നത് അച്ഛ അതെൻ്റെ ആണ് കേട്ടോ. ഏട്ടനോട് എന്തോ സ്പർദ്ധത ഉള്ളത് പോലെ. ആരോട്? ബലരാമസ്വാമിക്കല്ല, ഇതൊക്കെ എൻ്റേതാന്നാ പറഞ്ഞത്. കാണുന്നതോരോന്നും എടുത്ത് ഇതെൻ്റെ ഇതെൻ്റെയാണെന്നൊരു ചെയ്വ് പെയ്തൽ. സർവേശ്വരൻ വാസ്തവമാണു ചൊൽവതെന്നാളറിഞ്ഞില്ലതൊരാള് പോലും. സ്റ്റണ്ടായിപ്പോയി. ശരിയാണല്ലോ, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ അല്ലേ. നമ്മുടേതായിട്ട് എന്താ ഉള്ളത്?
നമ്മൾ കൂടി അദ്ദേഹത്തിൻ്റെ കൈവിരുത്, അത്രേ ഉള്ളൂ. ഏ കാണുന്നത് ഓരോന്നും അടുത്തിതെൻ്റെ, ഇതെൻ്റെയാണെന്നൊരു ചെയ്വ് പൈതൽ സർവേശ്വരൻ വാസ്തവമാണ് ചൊൽവത് അന്നാളറിഞ്ഞില്ലൊരാളു പോലും. കുപ്പായമിട്ടിങ്ങനെ കാണിൽ നന്ദഗോപാലനോട് ദുർമുദാരശീലൻ, ഓതുമുദാരശീലൻ. അച്ഛൻ കുപ്പായിട്ട് കണ്ട അപ്പം ചോദിക്കും, ചേലേന്തിടും നല്ലൊരു ചണ്ട വാങ്ങി കൊണ്ടേ കൊടുക്കാൻ കുളിൽ കൊണ്ട വർണ്ണൻ. അച്ഛാ പോയി വരുമ്പോൾ നല്ലൊരു ചണ്ട വാങ്ങിക്കൊണ്ടുവരുമെന്ന്. ഞാൻ അമുൽ സ്പ്രേയുടെ ടിന്നിൽ ഞാൻ കൊട്ടിയിട്ടുണ്ട്, ഈർക്കലി കൊണ്ടാണ് തുടക്കമുണ്ടായത്. അങ്ങനെയൊക്കെ ഓരോ പിച്ചിമ്പയൊക്കെ ചെയ്തിട്ടുണ്ട് പലതും. അതുകൊണ്ടാണ് പറഞ്ഞത്, കുപ്പായമിട്ടിങ്ങനെ കാണിൽ നന്ദഗോപാലനോടൊതു ഓതും ഉദാര ശീലൻ, ചേലേന്തിടും നല്ലൊരു ചെണ്ട വാങ്ങിക്കൊണ്ടേ കൊടുക്കാൻ കുളിർ കൊണ്ടൽ വർണ്ണൻ. 23-ാമത്തെ ശ്ലോകം. എനിക്കോരോട കുഴൽ വാങ്ങിയ അച്ഛനെ കീടണം നാളെ മറന്നിടാതെ. ബലഭദ്രസ്വാമി പറഞ്ഞു ഒരു ചണ്ട വാങ്ങിത്തിട്ട് വന്നു. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, എനിക്കൊരോടക്കുഴൽ വാങ്ങിയ അച്ഛനെ കീടണം നാളെ മറന്നിടാതെ. ഇത് മൂലത്തിൽ 4-ാമത്തെ വയസ്സിലാണ് ഭഗവാൻ പറഞ്ഞത്. അതെനിക്ക് ഓർമ്മയുണ്ട്. ഓർമ്മിച്ചു കൊണ്ടോതും അതുണ്ണി എന്തോ പഠിച്ചു വെച്ചുള്ളത് പോലെ നിത്യം. എപ്പോഴൊക്കെ കുപ്പായിട്ടുവോ അപ്പോഴൊക്കെ അച്ഛനോട് പറയും, നാളെ നാളെ കാലേ. അങ്ങനെ ഒരു പാട്ടുണ്ട്, നാളെ നാളെ എനിക്കൊരു ഓടക്കൊടിൽ വാങ്ങിത്തരണം. അപ്പം മറ്റാൾ പറയും, നാളെ എനിക്കൊരു ചണ്ട വാങ്ങിത്തരണം. തൊഴുത്തിലേക്കും തൊടിയിങ്കലേക്കും കുളത്തിലേക്കും കിണർവക്കിലേക്കും ഓടിക്കളിക്കുന്നു കിടാങ്ങൾ ഇഷ്ടം പോലെ എങ്ങും അമ്പാർനിരുളാമ്പരേക്കും. നേരം ഇരുട്ടണത് വരെ തൊഴുത്തിലേക്ക് ഓടിപ്പോവും, തൊടിയിലേക്ക് ഓടിപ്പോവും, കുളത്തിൻ്റെ വക്കത്തേക്ക്, കിണറ്റിൻ്റെ വക്കത്തേക്ക്. കളിയോട് കളിയാണ് രണ്ടാളും. കുതൂഹലം അപ്പോൾ കുളിർ അപ്പോൾ പറഞ്ഞു. അപ്പോൾ പോലെ എങ്ങും അമ്പാർ നിരുളാമ്പരേക്കും, ഇരുട്ട് ആവണം വരെ. ഇങ്ങനെയാണ് പരിപാടി. പിന്നെ 25-ാമത്തെ ശ്ലോകം. വഴിക്കു വല്ലോരുടെ വണ്ടിയും വന്നണഞ്ഞു കണ്ടാൽ തളയും കുലുക്കി. ആ അങ്ങനെയുണ്ട്. അപ്പോൾ നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് ആരെങ്കിലും സൈക്കിളിൽ വന്നാൽ ആ സൈക്കിൾ എന്താണ്, ടയറ് പുതുതാണോ, ചെയിനിൽ ഓയിലുണ്ടോ, ഗ്രീസുണ്ടോ, ബെല്ലൊന്നും അടിച്ച് നോക്കുക. അത് വലിയ രസമുള്ള കാര്യമാണ്. അപ്പോൾ ഇവിടെ പറയണു, വഴിക്കു വല്ലോരുടെ വണ്ടിയും വന്നണഞ്ഞ് കണ്ടാൽ തളയും കുലുക്കി, കുഞ്ഞുങ്ങളം പാർന്നുടൻ ഓടിയെത്തും കുതൂഹലം പൂണ്ടവിടം മുഴക്കും. ആരെ വണ്ടി, എന്താ വണ്ടി? അണഞ്ഞൊരേതോ കുറവൻ കിടാങ്ങൾക്കകം കുളിർക്കുംപടി മുന്നിൽ കുരങ്ങിനെ ചൂരൽ നിലത്തു തല്ലി തുള്ളിപ്പതായി കണ്ടുടനോതി നന്ദൻ. അല്ലേ, അതും വലിയ രസമുള്ളതാ. ചൂരൽ വെടി വെച്ചിട്ട് കുരങ്ങനെ കുപ്പായി കടിച്ച് തൊപ്പി കടിച്ചിട്ട് ചാടടാ കുഞ്ചിരാമ, അങ്ങോട്ട് ചാട് ഇങ്ങോട്ട് ചാട് എന്നൊക്കെ പറയുന്ന ഒരു കളി കണ്ട പണ്ടത്തെ കാലത്ത്. ഇതൊക്കെ താമരശ്ശേരി കൃഷ്ണൻ ഭട്ടതിരിപ്പാട് വളരെ കമനീയമായിട്ട് ഇൻസെർട്ട് ചെയ്തിട്ടുണ്ടതൊക്കെ. അപ്പോൾ അണഞ്ഞരേതോ കുറവൻ കിടാങ്ങൾക്കകം കുളിർക്കുംപടി. ആ അത് അങ്ങനെ വായിച്ചാൽ എൻ്റെ അർത്ഥം, ഞാൻ ആദ്യം വായിച്ചപ്പോൾ എനിക്ക് അതിൻ്റെ അർത്ഥം പിടികിട്ടിയില്ല. സത്യം പറഞ്ഞാൽ ഞാൻ വായിച്ചു, പക്ഷേ അണഞ്ഞരേതോ കുറവൻ കിടാങ്ങൾക്കകം കുളിർക്കുംപടി, അതായത് കുട്ടികൾക്ക് സന്തോഷം ഉണ്ടാവാൻ വേണ്ടി കുരങ്ങിനെ കൽപ്പിച്ചു എന്നാ. കുളിർക്കുംപടി മുന്നിൽ കുരങ്ങിനെ ചൂരൽ നിലത്തു തല്ലി തുള്ളിപ്പതായി കണ്ടുടൻ ഓതി നന്ദൻ. എന്താ പറഞ്ഞത്? കുഞ്ഞേ കുരങ്ങിൻ്റെ അടുത്തു പോകായിക, ഇളിച്ചു കാട്ടുന്നു കടിക്കുമല്ലോ. കുരങ്ങന്മാർക്ക് അങ്ങനത്തെ സ്വഭാവം, ഇളിച്ച് കാണിക്കും. അടുത്ത് നിന്നാൽ ചിലപ്പോൾ മാന്തിന്നും വരാം. പക്ഷേ ഭഗവാൻ അതൊരു ബാധകമല്ല. എന്താ അങ്ങനെ പറയാൻ കാരണം? രാമാവതാര കാലത്ത് ഹനുമാൻ ചുമലിലേറ്റിട്ടാണ് കൊണ്ടുപോയിട്ടുള്ളത്. മാത്രമല്ല, ജാംബവാൻ മുതലായിട്ടുള്ള ആൾക്കാരൊക്കെ ഭഗവാന്റെ കിങ്കരന്മാരായിട്ട്, സുഗ്രീവൻ്റെ ഏട്ടൻ ബാലിയനെ ഭഗവാൻ
മറഞ്ഞ് നിന്ന് അമ്പ ചെയ്തു. പക്ഷേ കൃഷ്ണാവതാര അവസാനം ഭഗവാൻ അത് സ്വീകരിക്കുന്ന ഒരു രംഗമുണ്ട്. ഒരു വേടൻ മറഞ്ഞ് നിന്ന് ഭഗവാനെ, പത്മാസനത്തിലിരിക്കുന്ന ഭഗവാന്റെ പുറംകാല് മാനിൻ്റെ കഴുത്താണെന്ന് തെറ്റിദ്ധരിച്ചിട്ടാണ് അമ്പ ചെയ്യണത്. അപ്പോൾ ഈ കഥകൾ നമ്മൾ വായിച്ചു പോയാൽ മതിയോ? അവതാരത്തിലാണെങ്കിലും ഭഗവാൻ ചെയ്തത് ഭഗവാനെ തിരിച്ചു കിട്ടും എന്നുള്ളത് മനസ്സിലാക്കിയാൽ നമ്മൾ നന്മയല്ലാണ്ട് തിന്മ ചെയ്യുമോ? ഒരാൾക്ക് തിന്മ ചെയ്താൽ തിന്മ കിട്ടും, നന്മ ചെയ്താൽ നന്മ കിട്ടും. അപ്പോൾ പിന്നെ പറഞ്ഞു, കുഞ്ഞെ കുരങ്ങിൻ്റെ അടുത്ത് പോകായി കയ്യളിച്ചു കാട്ടുന്നു കടിക്കുമല്ലോ സന്തോഷമാർന്നാണ് അത് ആ കുരുന്നിലൊത്താർ അതിനുള്ളിൽ ഒളിച്ചു നിൽപ്പോൻ സന്തോഷമാർന്നാണത്. ആ കുരുന്നിൽ ഓർത്താൻ, കുരുന്ന് കുട്ടി ഓർത്തു, അതിനുള്ളിൽ ഒളിഞ്ഞു നിൽപ്പോൻ. കുരങ്ങിൻ്റെ ഉള്ളിലും ഒരു ആത്മാവുണ്ട് എന്നുള്ളത് ആർക്കേ അറിയുള്ളൂ? ഭഗവാൻ അറിയാം. അതുകൊണ്ട് കടിക്കില്ല എന്നാ, അല്ലെങ്കിൽ പിന്നെ മാന്തില്ല എന്നാണ്. സന്തോഷമാർന്നാണത് അകക്കുരുന്നിൽ, തൻ്റെ ഉള്ളിൽ അകക്കുരുന്നിൽ ഓർത്താൻ അതിനുള്ളിൽ ഒളിഞ്ഞു നിൽപ്പോൻ. അന്തര്യാമി എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ. മറക്കുമോ ഞാൻ ചെറുകെട്ടുവാനും മറ്റും സഹായിച്ചവൻ തൻ. മൂന്ന് ശ്ലോകം മുമ്പെയാണ് ഞാൻ പറഞ്ഞത് ഹനുമാൻ്റെ കാര്യമൊക്കെ, അതിവിടെ വരണു. എന്താ പറഞ്ഞത്? മറക്കുമോ ഞാൻ, മറക്കില്ല, ശ്രീരാമൻ മറക്കുമോ? ഇല്ല. മറക്കുമോ ഞാൻ ചെറുകെട്ടുവാനും മറ്റും സഹായിച്ചവർ തൻ കിടാങ്ങൾ എന്നോർത്തുകൊണ്ട് അമ്പോടു നാളികേരപ്പൂളുന്നതിന്നേകി മനോജ്ഞശീലൻ. അതായത് എന്നെ ചെറുകെട്ടാനൊക്കെ പണ്ട് സഹായിച്ച ആളല്ലേ, അകത്ത് പോയിട്ട് ഒന്ന് രണ്ട് നാളികേരത്തിൻ്റെ കഷ്ണം എടുത്ത് കൊണ്ട് കൊടുത്തു എന്നാ, ഉപകാരസ്മരണ. ഇതൊക്കെ കൊടുത്താൽ അല്ലേ, കൊടുക്കാൻ ബാക്കിയുള്ളത് പ്രസാദം അല്ലേ. അങ്ങനെ അപ്പോൾ ഏകി മനോജ്ഞശീലൻ, നല്ല കാര്യങ്ങൾ ശീലിച്ചവർക്കല്ലേ അത് ചെയ്യാൻ പറ്റുള്ളൂ. പടം വിരുത്തിയിടിന പാമ്പിനെ കണ്ടോടുന്നു പേടിച്ചു വെളുത്ത പൈതൽ. അതാ അതിലേറെ തപാശ. ഒരു പാമ്പിനെ കളിപ്പിക്കുന്ന ഒരാൾ പാമ്പിനെ കളിപ്പിക്കുമ്പോൾ പടം വിടർത്തിയ പാമ്പ് പേടിച്ച് ഓടി. ആരെ? ബലരാമൻ. ബലരാമൻ എങ്ങനെ ഓടുക? ബലരാമൻ സാക്ഷാൽ അനന്തനാണ്. അതാണ് ആ എന്താ, എങ്ങനെയൊക്കെയാണ് മനസ്സും മെയ്യും മറന്ന് മറ്റുള്ളവരെ ചിന്തിപ്പിക്കുക. അപ്പോൾ അത് അനന്തനാണ് എന്നുള്ളത് എനിക്ക് ചിന്ത വന്ന പോലെ തന്നെ നിങ്ങൾക്കും ചിന്ത വരുമല്ലോ. അതുകൊണ്ടാണ്. അപ്പോൾ ഏട്ടന് മാത്രമല്ല നാളികേരപ്പോൾ കൊടുത്തിട്ട് രാമാവതാരത്തിലുള്ള കുരങ്ങന്മാരെ സന്തോഷിപ്പിക്കാൻ സാധിക്കൂ. പടം വിരുത്തിയിടിന പാമ്പിനെ കണ്ടോടുന്നു പേടിച്ചു വെളുത്ത പൈതൽ. മന്നാകെ മൂർധാവിലെടുത്തു കാര്യം മറന്നുപോ മല്ലി മനുഷ്യനായാൽ. ഇപ്പം നമ്മളൊക്കെ ഭൂമി ഒരു കടുകൻ മണി പോലെ അനന്തൻ്റെ ആയിരം ശിരസിൽ ഒന്നിലിരിക്കണു എന്നുള്ളത് മറന്നു പോണു. എന്നിട്ടാണ് നമ്മൾ ഈ കണ്ട പാമ്പിനൊക്കെ തല്ലിക്കൊല്ലും. എന്നിട്ട് സ്വർണ്ണമുട്ടയും വെള്ളിമുട്ടയും പാമ്പിൻ്റെ തലയൊക്കെ പാട് കൂടിയിട്ട് നമ്പൂരിമാർക്ക് കൊടുത്ത് നമസ്കരിക്കും. വല്ല കാര്യമുണ്ടോ? വല്ല കാര്യമുണ്ടോ എന്ന് വെച്ചാൽ തെറ്റ് ചെയ്തിട്ട് പിന്നെ പശ്ചാത്തലപിച്ചിട്ട് എന്താ കാര്യം? അവരവരുടെ പാട്ടിന് പോട്ടെ, നമ്മൾ നമ്മുടെ പാട്ടിന് പോയാൽ മതി. അപ്പോൾ ഇതൊക്കെയാണ് ഗുണശീലങ്ങൾ നമ്മൾ പഠിക്കണം. ചോറേകിടും പൂച്ചകൾ പൂച്ചകൾക്ക് ചോറ് കൊടുക്കും. ചോറേകിടും പൂച്ചകൾ, നായ കാക്ക അണ്ണാൻ ഇവർക്കൊക്കെ യഥേഷ്ടം ഉണ്ണി. കൃഷ്ണൻ എല്ലാ ജീവജാലങ്ങൾക്കും സർവജീവ ഗുഹാശയ. അപ്പോൾ ചോറേകിടും പൂച്ചകൾ, നായ കാക്ക അണ്ണാൻ ഇവർക്കൊക്കെ യഥേഷ്ടമുണ്ണി. വിചിത്ര രൂപത്തിൽ വിളങ്ങി മിന്നും വിശേഷരെന്നില്ലൊരു പക്ഷഭേദം. ഒരു തരത്തിലുള്ള പക്ഷഭേദം ഭഗവാനില്ല. എല്ലാവർക്കും, എല്ലാ ജീവജാലങ്ങൾക്കും ഭഗവാൻ ആഹാരം കൊടുക്കുന്നുണ്ട്.
അതല്ലേ സത്യം? വലിയ മീനുകൾ ചെറിയ മീനുകളെ കഴിക്കണു, വലിയ മീനുകളെ തിമിംഗലം കഴിക്കണു. അപ്പോൾ ഭേദഭാവന പാടില്ല, ചെറിയവനാണ് വലിയവനാണ് എന്നുള്ളത്. ഒപ്പം കളിപ്പാൻ അണയുന്ന കൊച്ചുകിടാങ്ങളെ കൂട്ടിടും ഉണ്ണുവാനും, കളിക്കാൻ സഹായിച്ചുള്ള കുട്ടികളെ. ഇപ്പം ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് കളിക്കും, കുട്ടികളൊക്കെ കളിക്കും. എവിടെ ജാസ്തി സൗകര്യം വെച്ചാൽ അവിടെ കയറി ചായ കുടിക്കും, കാപ്പി കുടിക്കും. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഒരു 42 കൊല്ലം മുമ്പേ ഞാൻ എൻ്റെ വൈഫിൻ്റെ നാട്ടിൽ വിരുന്ന് വരുമ്പോൾ അടുത്ത വീട്ടിൽ 2 കുട്ടികൾ എൻ്റെ അന്ന് എൻ്റെ മിസ്സീസിൻ്റെ ചേച്ചിയാണ് എല്ലാവർക്കും കാപ്പിയും ചായക്കും കൊടുക്കുക. അപ്പോൾ ഈ 2 കുട്ടികളിൽ ഒരാളുടെ അനിയൻ എൻ്റെ ഭാര്യയോട് പറയും, രാധോപ്പ ഇവിടെ അടുത്തൊരു വീട് വെച്ചാലേ ഞങ്ങൾക്ക് അവിടെ നിന്നും കുടിക്കാം ഇവിടെ നിന്നും കുടിക്കാം. അവർക്കൊന്ന് നല്ല എന്താ പറയുക, സൂപ്പർ ഡൂപ്പർ സ്റ്റൈലാണ്. നമ്മളായിട്ട് വലിയ സ്നേഹവും എന്തിനും തയ്യാറായിട്ട് അന്വേഷണം. രാജേട്ടാ എന്ത് വേണമെങ്കിലും പറയൂ, മറക്കുക നമ്മൾ ജീവിതം. ഭാഗവതം മാത്രമല്ലല്ലോ, ഭാഗവതം നമ്മളെ മറ്റുള്ളവരെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും പഠിപ്പിക്കുക ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്താ പറയണത്, വിശ്വേശ്വരനില്ല ഒരു പക്ഷഭേദം. അപ്പോൾ വിശ്വേശ്വരനെ സേവിക്കുന്ന നമ്മൾക്ക് എന്ത് പാടില്ല, ഭേദഭാവന പാടില്ല. ഒപ്പം കളിപ്പാനണയുന്ന കൊച്ചുകിടാങ്ങളെ കൂട്ടിടുമുണ്ണുവാനും പണ്ടേ മുതൽക്ക് ഈ നിഖിലാണ്ടജാലം, നിഖില അണ്ടജാലം പാലിക്കുവോ അങ്ങനെ അല്ലാശെ അങ്ങനെ അല്ലീശീലം അല്ലി. അതെ അങ്ങനെയാണ്. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ പറയാൻ പറഞ്ഞു, സൗകര്യമുള്ള അടുത്ത് കയറി. ഇപ്പം അങ്ങനെയല്ല, ഇപ്പം കളിക്കാൻ കുട്ടികളെ വിളിക്കും. ആ ചായ കുടിക്കേണ്ട സമയത്ത് പോയിക്കോളിൻ പോയിക്കോളിൻ, അമ്മ കാത്തിരിക്കുന്നുണ്ടാവും ചായ കുടിക്കാനുള്ള. അങ്ങനെയൊന്നും അല്ല. മിടുക്കനായി പുതുപട്ടുകോണം മുടുത്തു ഞാനീ വിധം ഓമലോതി. ഏയ് ഇന്ന് എൻ്റെ കോണങ്ങം കണ്ടു, പുതുതാളത് കൊച്ചു കുഞ്ഞല്ലേ. മിടുക്കനായി പുതുപട്ടുകോണം മുടുത്തു ഞാനീ വിധം ഓമലോതി ഉണ്ണിക്കരം കൊണ്ടതു തൊട്ടു തൊട്ടു കാണിച്ചു കാൺമോർ കലിവേറ്റിടുന്നു. ആൾക്കാരെ രസിപ്പിക്കുക, ബാലലീലകൾ ആടി തിമിർക്കുക ഭഗവാൻ, മനസ്സിലായില്ലേ. അപ്പോൾ ഗോപസ്ത്രീകൾ വന്ന് ചോദിക്കും, ഉണ്ണി ഇത് ഇന്നത്തെ പുതിയ കോണകോണം. അതെ ഇതാ പുതിയ കോണകാണ്. ഉടുത്തിടുന്നില്ലവനാണു വെഡ്ഡി, ഉടുത്തിടുന്നില്ല ഇവനാണു വെഡ്ഡി. ഏട്ടനെ കോണം കൊടുക്കാൻ കുറച്ച് മടിയുണ്ട്. അങ്ങനെ ചില ആപ്പ് വെക്കണ പരിപാടി ഭഗവാൻ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. ഉടുത്തിടുന്നില്ല ഇവനാണു വെഡ്ഡി, നാമം ജപിക്കുന്നതുമൊന്നുമില്ല. ഏട്ടനെ നാമം ചൊല്ലാനൊന്നും വലിയ താല്പര്യമില്ല. ഭസ്മം തൊടുന്നില്ല ഇത് മട്ടിലോതി ഏട്ടൻ്റെ മേലെ മേലത്രയുമാവലാതി. എല്ലാം ഏട്ടന് ഉള്ള ആവലാതി, ഏട്ടനെ പറ്റിയുള്ള ആവലാതി. നോക്കൂ, ഉടുത്തിടുന്നില്ല ഇവനാണു വെഡ്ഡി, നാമം ജപിക്കുന്നതുമൊന്നുമില്ല, ഭസ്മം തൊടുന്നില്ല ഇതുമട്ടിലോതി ഏട്ടൻ്റെ മേലെ എത്രയുമാവലാതി. പിന്നെ പറഞ്ഞു, ധ്യാനത്തിൽ മേ വീടിന നന്ദനുള്ളം കുളിർക്കുമാ കുളിർക്കും ആറീ വിധമോതുമുണ്ണി, കുളിർക്കുമാറ് ഈ വിധമോതു മുണ്ണി. ആ കൂട്ടക്ഷര രണ്ടാമത് വന്നച്ചപ്പോൾ ശരിയായി. ധ്യാനത്തിൽ മേ വീടിന നന്ദനുള്ളം കുളിർക്കുമാറ് ഈ വിധമോതും മുണ്ണി. അച്ഛാ അച്ഛാ, ഏട്ടൻ കോണ കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ ഏട്ടൻ നാമം ചെല്ലണില്ല, അല്ലെങ്കിൽ ഭസ്മം ഇട്ടിട്ടില്ല അച്ഛാ. ഇങ്ങനെ ആവലാതി പറയും ആരോടെ, നന്ദഗോപുരത്ത്. നന്ദഗോപുര കൃഷ്ണ രാമ ഗോവിന്ദ ഭയങ്കര സ്റ്റൈലിഷ് മനനം ചെയ്യുന്ന ആളാണ്, ധ്യാനത്തിലിരിക്കുന്ന ആളോട്. അപ്പോൾ കുളിർക്കുമാർ ഈ വിധമോതും ഉണ്ണി, കുതൂഹലത്താൽ കസവുള്ള പട്ടുകുപ്പായമെന്നച്ഛനു കാട്ടിടാം ഞാൻ. എനിക്കിപ്പോൾ ഒരു ഒരു പ്രസൻറ്റേഷൻ കിട്ടിയിട്ടുണ്ട്. എന്താ ചെയ്യണം, അല്ല
അടിപൊളി സിൽക്ക് ഒരു കുപ്പായം കിട്ടിയിട്ടുണ്ട്, അച്ഛന്താ കാണും അങ്ങനെ. അപ്പോൾ കുതൂഹലത്താൽ കസവുള്ള പട്ടുകുപ്പായമെന്ന അച്ഛനു കാട്ടിളാം ഞാൻ, തേവാരമെല്ലാം മതി അച്ഛനെന്നെ വേഗം മണിത്തൊട്ടിലാട്ടിയിടേ. മതി മതി അച്ഛ, ഞാൻ പോലുള്ളപ്പോൾ അച്ഛനെന്തിനാ ഇനി കൂടുതൽ സമാധിയിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ലാതാണല്ലോ അതിൻ്റെ വെങ്ങ്യം അല്ലേ. എന്നെ തൊട്ടിലാട്ടി നാരായണം ബജേ നാരായണം ബജേ നാരായണം ബജേ നാരായണം. അച്ഛ വരൂ, കമോൺ പാട്ട് പാടൂ. എന്നെ ഉണക്കും, ഉണക്കല്ല എന്നെ, പിന്നെ എന്താണെന്നാ പറയുക, പാട്ട് പാടി ഉറക്കൂ. എന്തൊരു ഭാവം മനുഷ്യന്. തേവാരമെല്ലാം, തേവാരം എന്ന് പറഞ്ഞാൽ ഈശ്വരനെ പ്രീതിപ്പെടുത്തുന്ന രീതിയിൽ ചമ്രമണിഞ്ഞിരുന്ന് കുറിയൊക്കെ ഇട്ട് പട്ടുവസ്ത്രമൊക്കെ ചെറ്റി ഗായത്രി ജപിച്ച് ഈശ്വരനെ സ്തുതിക്കണേനാണ് തേവാരം എന്ന് പറയുക. തേവരെ ആദരിക്കാന്നാണ്, തേവരെ എന്ന് പറഞ്ഞാൽ ഭഗവാൻ നർത്തായിരിക്കും. അപ്പോൾ തേവാരമെല്ലാം മതി അച്ഛനെന്നെ വേഗം മണിത്തൊട്ടിലാട്ടിടേണം, ഈ വണ്ണമോദം മുകിൽ വർണ്ണനെ ചെന്നെടുത്തു മോദിച്ചു മഹാനുഭാവൻ. വളരെ സന്തോഷമായി. പിന്നെ നന്ദഗോപുരക്ക് ഭാര്യ വലിച്ച് എടുത്ത് ഉമ്മ വിൽക്കാൻ തുടങ്ങി. അതിൽ അവസാനത്തെ ശ്ലോകം പറയണു, 36. എന്താ, പൊൻതൊട്ടിലിൽ കയറിയിരുന്നു തങ്കച്ചിലമ്പണി പൂങ്കുഴൽ തൂക്കിയാട്ടി, പൂങ്കഴൽ തൂക്കിയാട്ടി മിന്നും മനോജ്ഞാങ്കനമെല്ലെ മെല്ലെ താരാട്ടിനാനങ്ങിനെ നം താരാട്ടിനാൻ ആട്ടിനാൻ താരാട്ട് ആട്ടിനാൻ അങ്ങിനെ നന്ദഗോപൻ. അങ്ങനെ ഭഗവാൻ വിചാരിച്ച കൂട്ടത്തില് ഭഗവാനെ മണിത്തൊട്ടിലില് ഇട്ട് എന്ത് ചെയ്തു എന്നാണ് പറഞ്ഞത്, പിന്നെ ആട്ടി ഉറക്കി എന്ന് നമുക്ക് പറയാൻ പറ്റും. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുന്നു. നമസ്കാരം, നാളെ കാണാം.